ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു മേക്കപ്പ് പൗച്ചാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ട്രാവൽ ബാഗിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഈ പൗച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഈ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈനിങ് ക്ലോത്ത്, ഒരു മെയിൻ ക്ലോത്ത്, പിന്നെ ഒരു പേപ്പർ ക്യാൻവാസ്, ഇത് മൂന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സിബും കൂടി വേണം. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ ഈ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ നമുക്ക് ലൈനിങ് മെറ്റീരിയലും കൂടി വെക്കാം. അതിനുശേഷം സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് 15 ഇഞ്ചസും ലെങ്ത്ത് 17 ഇഞ്ചസുമാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ 4 സൈഡും സിക്സാക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിരിക്കും. ഇനി നമുക്ക് ഇതിൽ സിബ് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ സിബിൻ്റെ വലിക്കുന്ന ഭാഗം താഴത്തോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഭാഗം ഇങ്ങനെ താഴത്തോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇതിലേക്ക് കൂടെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ സിബിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ ക്ലോത്തിൻ്റെ മറ്റേ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക, അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്, പിൻ ചെയ്താലും മതി. എന്നിട്ട് ഇതാ ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിബ് ഒന്ന് തുറന്നിത് തിരിച്ചിട്ടിട്ട് ഈ സിബ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇതിലേക്ക് കൂടെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സിബ് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ലൈനിലേക്ക് കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് വീണ്ടും തിരിച്ചിട്ടിട്ട് നമുക്കിതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഈ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, മടക്ക് വരുന്ന ഭാഗം. ഇനി നമുക്കിത് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ സിബിൻ്റെ നടുക്കുള്ള ഭാഗവുമില്ലേ, ആ 2 പോയിൻറ്റും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക. ഇപ്പോൾ 2 സൈഡും ഞാൻ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡിലും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ നമ്മൾ വരച്ച 2 ലൈനിലെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം 2 സൈഡും. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതിൻ്റെ 4 കോർണറിലും 1 ഇഞ്ച് വിഡ്ത്തും 1 ഇഞ്ച് ലെങ്ത്തും വരുന്ന ഓരോ സ്ക്വയർ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക.
ഇനി രണ്ട് സൈഡിലും എക്സ്ട്രാ വരുന്ന സിബിൻ്റെ പാർട്ടെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഈ കോർണർ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആ കോർണറിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടി. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അതേപോലെ ബാക്കിയുള്ള കോർണറും ചെയ്യണം. എന്നിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ കോർണറിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് സിബ് പകുതി തുറന്നു വെച്ചിട്ടുണ്ടാകണം കേട്ടോ. എന്നാലേ നമുക്കിത് തിരിച്ചിടാൻ പറ്റുള്ളൂ, അത് മറന്നു പോകരുത്. ഇപ്പോൾ ഇത് നാല് കോർണറും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഞാനിതൊന്ന് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ നാല് കോർണറും നന്നായിട്ടൊന്ന് ഇതുപോലെ കയ്യിലിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മളെ പൗച്ച് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ മേക്കപ്പ് പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ സൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ പെൻസിൽ പൗച്ചായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമ്മളെ ട്രാവൽ ബാഗിൽ വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.